इन दैववचन ध्यान नहूम प्रवाचक पुस्तक अध्याय पतिमूनामत्ते वेदवाक्य इन निर्णय प्रार्थना परिशुद्धात्मा बोध्यमा नहूम प्रवाचक पुस्तक अध्याय पतिमूनामत्ते दैववचन ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയും ചെയ്യും ഇന്നേക്ക് 2600 ൽ അധികം വർഷക്കളുകൾ മുൻപ് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് നഹൂം പ്രവാചകൻ നഹൂം പ്രവചിക്കുന്നത് നിനവയെ നോക്കിയാണ് ലോകപ്രസിദ്ധമായ അശൂരിന്റെ തലസ്ഥാനമായ നിനവയെ നോക്കിക്കൊണ്ട് പ്രവചിക്കുന്ന ഒരു പ്രവാചക വാക്യമാണ് इन ध्यान वाई नहूम प्रवचिक 100 वर्ष इदे निनवये योना प्रवाचक प्रवचित चरित्र योन पुस्तक योना प्रवचित पर नवदेश मृग रुत आहार कहते नलवि प्रार्थु नलवि कापद दिवस कई ഞാൻ വരുത്തുമെന്ന് യോനായിലൂടെ പറഞ്ഞ പ്രവചനം ഈ ജനത്തെ ഓർത്ത് ദൈവം വരുത്തിയില്ല സ്തോത്രം ദൈവ യോനായോട് ദൈവം നിനവയിലേക്ക് പോയി പ്രവചിക്കാൻ പറഞ്ഞപ്പം യോന തർശീശിന് പോകാൻ കാരണം യോന പിന്മാറ്റക്കാരനായിട്ടല്ല മറിച്ച് യോനയ്ക്ക് ദൈവത്തെ അറിയാം ദൈവം പറഞ്ഞേക്കുന്ന ചെന്ന് പറഞ്ഞേര് 40 ദിവസത്തിനകം ഞാൻ ഈ ദേശം നശിപ്പിക്കും ഉടനെ അവരെന്ത് ചെയ്തെന്നറിയാമോ അവരെല്ലാം കൂടെ നിലവിളിച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പം അമ്മ ദൈവം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം എന്തു ചെയ്തില്ല അമ്മ അവരുടെ ദുർമാർഗ്ഗങ്ങൾ അങ്ങോട്ട് വിട്ടുതിരിഞ്ഞു എന്നിട്ട് നോഹയുടെ യോനയുടെ പരാതി തീരുന്നില്ല യോന ഇങ്ങനെ ദൈവത്തോട് പറയുക കർത്താവേ ഞാൻ പറഞ്ഞില്ലയോ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പോകാഞ്ഞത് ഉടനെ ദൈവം എന്താ എന്നറിയാമോ പെട്ടെന്ന് അവൻ്റെ സമാധാനത്തിൽ ആവണക്കിനെ കിളിപ്പിച്ചു ആവണക്ക് ഇങ്ങനെ കിളിച്ചു പൊങ്ങി ആവണക്കിൻ്റെ ചോട്ടി ഇന്നപ്പം പുള്ളിക്ക് മനസ്സിലായി രാജ്യത്ത് നാശം സംഭവിച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടി ഒരു ആവണക്കുണ്ടാക്കിയല്ലോ പിറ്റേന്ന് രാവിലെ യാമി നോക്കിയപ്പം ഒരു പുഴുവിനോട് പറഞ്ഞു രാത്രി യോന ഈ ആവണക്കിൻ്റെ കീഴിൽ ഉറങ്ങുമ്പം രാത്രി കുത്തിക്കളഞ്ഞേക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ പുഴു വന്ന് കുത്തിക്കളഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പം സൂര്യൻ്റെ വെട്ടം മുഖത്തടിച്ചപ്പോഴാണ് എഴുന്നേറ്റ അന്നേരം ആവണക്ക് കാണുന്നില്ല അവൻ ദൈവത്തോട് ദേഷ്യപ്പെട്ടപ്പം ദൈവം ചോദിക്കുക ഈ ആവണക്ക് നിമിത്തം നീ എന്തിനാ ആവലാതി പറയുന്നേ അയ്യോഭാവം തോന്നുന്നു ഈ ആവണക്ക് നിമിത്തം ഇന്നലെ മുളച്ച് ഇന്നലെ കൊണ്ട് വാടിപ്പോയ ആവണക്ക് നിമിത്തം നിനക്ക് അയ്യോഭാവം തോന്നിയെങ്കിൽ ഈ 120,000 ചില്ലുവാനം ജനം നിലവിളിച്ചാൽ ആമി വലങ്കയും ഇടങ്കയും അറിയാത്ത ഇവരോട് എനിക്ക് അയ്യോഭാവം തോന്നാതിരിക്കുമോ ഇത് ഈ ഒരു ആവണക്കിനെ മുളപ്പിച്ച് കുത്തിച്ചച്ച് കഥ പറഞ്ഞപ്പം യോനായുടെ എല്ലാ പ്രശ്നവും തീർന്നു പക്ഷെ പിന്നെയും ജനം ദൈവങ്ങളെ വിട്ട് അന്യ ദൈവങ്ങളെ അടുക്കലേക്കും ജാതികളുടെ മാർഗത്തിലേക്കും ചെന്ന് കയറി അവർ വലിയ ബന്ധനത്തിലായി കഴിഞ്ഞപ്പം പ്രവാചകം പ്രവചിക്കുകയാണ് ആ ഞാൻ അവരുടെ നുകത്തെ നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും നിന്റെ ബന്ധനങ്ങളെ ഞാൻ അറുത്തു കളയും രണ്ട് ദൂത് അവിടെ എഴുതിയിരിക്കുക ഒന്ന് നിന്റെ നുകങ്ങളെ ഉടച്ചു കളയും രണ്ട് ബന്ധനങ്ങളെ അറുത്തു കളയും ഇന്നത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക ഉടയ്ക്കേണ്ട നുകങ്ങളെ ദൈവം ഉടയ്ക്കട്ടെ രണ്ട് അറുക്കേണ്ട ബന്ധനങ്ങളെ അവൻ അറുത്തു കളയട്ടെ അതെന്താണെന്നാണ് ഇന്ന് പ്രസംഗിക്കാനായിട്ട് പോകുന്നത് നുകമെന്ന് പറയുന്ന പദം പരിശുദ്ധാത്മാവിടെ കുറിക്കാൻ കാരണം നമുക്കെല്ലാം മനസ്സിലാകുന്ന നുകമെന്ന് ചിന്തിക്കുന്ന ഒരാശയമുണ്ട് രണ്ട് മൃഗങ്ങളെ ചേർത്ത് നിർത്തി ആ മൃഗങ്ങളുടെ കഴുത്തിലൊരു നുകം വെക്കും എന്നിട്ട് സ്തോത്രം മൃഗത്തിൻ്റെ നുകം വെക്കുക മാത്രമല്ല ഒരു കയറുകൊണ്ട് നുകത്തോട് ചേർത്ത് ബന്ധിക്കും കാരണം കൊടഞ്ഞാൽ നുകം പോകല്ല സ്തോത്രം ഈ മൃഗത്തിന് 3 അവസ്ഥകൾ അന്നേരം ഉണ്ടാകും ഒന്ന് ഈ നുകം വെക്കുന്നതോടെ മൃഗത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും 2 നുകം വെക്കുന്നതോടെ ഇനി ഒരിക്കലും ആ മൃഗത്തിന് തല ഉയർത്താൻ പറ്റുകയില്ല 3 നുകം വെക്കുന്നത് കൊണ്ട് ഒരിക്കലും മൃഗത്തിൻ്റെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല നുകം വെച്ചവൻ്റെ ഇഷ്ടത്തിനെ മൂവ് ചെയ്യൂ എന്നാൽ നുകം പൊട്ടിയാൽ നിനക്ക് സ്വാതന്ത്ര്യം വെളിപ്പെടും ഉയരത്തില്ലെന്ന് പറഞ്ഞെടുത്തുന്നതിൻ്റെ തല ഉയരും ദൈവത്തിന് സ്തോത്രം നിന്റെ ഭാവി നിയന്ത്രിക്കുന്നത് മറ്റൊരുത്തനല്ല ദൈവമാണെന്ന് തെളിയിക്കും
ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ കൂടാരത്തിന്മേൽ വെച്ചിരിക്കുന്ന ചില നുകങ്ങൾ ഇന്നത്തെ ആരാധനയിൽ ഒടിഞ്ഞു മാറണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പം എന്താണ് നമ്മുടെ മേൽ വെച്ച നുകം, എന്താണ് നമ്മളെ കെട്ടിയ കയർ. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തുടക്കത്തിലേ പറയാം, നാമേ നിങ്ങളുടെ മേൽ വെച്ച നുകം പൊട്ടിമാറാൻ സമയമായി, നിങ്ങളെ കെട്ടിയ കയർ അറുത്തു മാറ്റാൻ സമയമായി. തിരുവചനത്തിൻ്റെ വാള്, ഇരുവായ്ത്തലയുള്ള വാള് അറുക്കാൻ പാകമായി ആരാധനയുടെ നടുവിൽ ഇറങ്ങി നടക്കുകയാണ്. അപ്പം പരിശുദ്ധാത്മാവ് പറയുക, ചില നുകങ്ങൾ ഇന്ന് പൊട്ടിയാലേ പറ്റൂ. അതെന്തൊക്കെയാണെന്ന് ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് നമുക്കൊന്ന് കയറാം. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, നുകം പൊട്ടിയാൽ നിന്റെ ലൈഫിൽ ഇതുവരെ നീ അനുഭവിക്കാത്ത സ്വാതന്ത്ര്യം ഇന്ന് നുകം പൊട്ടിയാൽ നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കും. ബൈബിളിൽ വായിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ദൈവത്തിൻ്റെ സ്തോത്രം. ബ്രിട്ടീഷുകാർ 200 വർഷം ഇന്ത്യയെ പിടിച്ചടക്കിയ കാലം നമുക്കറിവുള്ളതാണ്. നമ്മൾ വിതയ്ക്കും, ഫലം അവന്മാർ കൊണ്ടുപോകും. നമ്മൾ അധ്വാനിക്കും, അതിൻ്റെ നന്മ അവർ കൊണ്ടുപോകും. മഹാന്മാരുടെ, മഹാത്മാഗാന്ധി അടക്കമുള്ള പ്രമുഖന്മാരുടെ നീണ്ട വർഷത്തെ യുദ്ധത്താൽ സ്വാതന്ത്ര്യത്തെ ബന്ധിച്ച ബ്രിട്ടീഷ് ഇന്ത്യ വിട്ട് അമി കടലുകൾക്കപ്പുറത്തേക്ക് മാറിപ്പോയപ്പം ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പോലെ ഒരാത്മികൻ്റെ മേൽ നുകം വെച്ച് കെട്ടുവാൻ ചിലരെഴുന്നേറ്റ് ഇറങ്ങിത്തിരിച്ചെങ്കിൽ ഇന്നത്തെ ദൂത് പറയുക, ആ നുകം പൊട്ടിയാൽ സ്വാതന്ത്ര്യം നിൻ്റെ വീട്ടിൽ വരും. നിന്റെ അധ്വാന ഫലം മറ്റൊരുത്തം കൊണ്ടുപോകത്തില്ല. നിന്റെ വീടിനകത്ത് നന്മ മറ്റൊരുത്തം കൊണ്ടുപോകത്തില്ല. അത് നിന്റെ വീടിനകത്ത് വെളിപ്പെടണമെങ്കിൽ ഇന്ന് ആ നുകം പൊട്ടണം. രണ്ടാമത്തെ ആശയം, ഒരു കാലത്തും നിന്റെ തല നിവരത്തില്ലെന്ന് നിനക്ക് പോലും ചിന്ത വരുന്ന വിഷയത്തിനകത്ത് ഇന്ന് നുകം പൊട്ടിയാൽ നിന്റെ തല തന്നെ നിവർത്തും. നിന്റെ രക്തബന്ധങ്ങളിൽ ചിലർ പറയുന്നുണ്ട് നിന്റെ തല കുനിയാൻ തുടങ്ങിയെന്ന്. പക്ഷെ ദൈവം പറയുന്നുണ്ട് നിന്റെ തല നുവരാൻ തുടങ്ങുക. നിന്റെ തല കുനിപ്പിച്ച നുകങ്ങളെ ഇന്നത്തെ ആരാധനയിൽ പൊട്ടിയാൽ, ഓ യേശുവിൻ്റെ നാമത്തിൽ ആ കൃപ അനുഭവിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ആ കൃപ അനുഭവിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ദൂതാശീർവാദം പറയുന്നതിന് മുമ്പ് ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് നിന്റെ തല ഉയരാൻ അനുവദിക്കാത്ത, നിന്റെ വീട്ടിൽ നന്മ വരാൻ അനുവദിക്കാത്ത ആ നുകങ്ങളെ എൻ്റെ ദൈവം ഉടച്ചു കളയട്ടെ.